അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, സുഖമല്ലേ എല്ലാവർക്കും? കൈഫുൽ ഹാൽ, കൈഫുൽ ഹാൽ, സുഖമല്ലേ? ആ, സുഖമാണല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞ വർക്കുകളൊക്കെ എല്ലാവരും ചെയ്തില്ലേ? ആ, മിടുക്കന്മാർ, മിടുക്കുകൾ എല്ലാവരും ചെയ്തു അല്ലേ. നമ്മൾ അലിഫുൻ 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 അർണബ് എന്ന പാട്ട് പഠിച്ചില്ലേ? പഠിച്ചു. ആ, നമ്മുടെ പേര് പറയാൻ പഠിച്ചില്ലേ? അന ഇർഷാദ്, അന അസദ്, അന അംബജ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പേര് പറയാൻ പഠിച്ചില്ലേ? അന ഫാത്തിമ, അന ഇർഫാൻ പഠിച്ചു. ഇനി നമുക്ക് ഇർഷാദിൻ്റെ കഥയിലേക്ക് പോകാം. ഇർഷാദ് ഇപ്പോൾ എവിടെയുള്ളത്? ഇർഷാദിൻ്റെ വീട്ടിൽ നിന്നൊരാൾ ഓടിപ്പോയല്ലോ. ആരാ ഓടിപ്പോയത്? ആരാ ഓടിപ്പോയത്? അർണബാണല്ലേ. അർണബ് ആരാണ്? ഇർഷാദിൻ്റെ സ്വദീഖാണ്. ഇർഷാദിൻ്റെ സ്വദീഖാണ്, ഇർഷാദിൻ്റെ കൂട്ടുകാരനാണ് അർണബ്. പക്ഷേ അർണബ് എന്ത് ചെയ്തു? രാവിലെ തന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഓടിപ്പോയപ്പോൾ ഇർഷാദ് എന്ത് ചെയ്തിട്ടുണ്ടാകും? ആ, ഇർഷാദും അവനെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. കണ്ടോ, ചിത്രം കണ്ടോ നിങ്ങൾ? ഈ ഒരു ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ഇർഷാദിൻ്റെ ബൈത്താണ് ആ കാണുന്നത്. ഇർഷാദിൻ്റെ ബൈത്താണ് കാണുന്നത്. ഇർഷാദിൻ്റെ ബൈത്തിൽ ആരാ ഉള്ളത്? ഇർഷാദിൻ്റെ ബൈത്തിൽ ആരാ നിൽക്കുന്നത്? വാതിൽക്കൽ ആരാ നിൽക്കുന്നത്? ആ, ഇർഷാദിൻ്റെ ആരാണ്? ഉമ്മയാണല്ലേ. ഇർഷാദിൻ്റെ ഉമ്മ എന്തോ പറയുന്നുണ്ട്. ഇർഷാദിൻ്റെ ഉമ്മ എന്തോ പറയുന്നുണ്ട്. ഇർഷാദുണ്ടല്ലേ, ഇർഷാദുമുണ്ട്. ഇർഷാദ് എവിടെയാണ് നിൽക്കുന്നത്? ഇർഷാദ് വീട്ടിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. ഗേറ്റ് കടന്ന് ഇർഷാദ് പുറത്തേക്ക് പോവുകയാണല്ലേ. ഇർഷാദ് എങ്ങോട്ടായി ആയിരിക്കും പോകുന്നത്? ഇർഷാദ് എവിടത്തേക്കായിരിക്കും പോകുന്നത്? അതെ, ഇർഷാദ് അർണബിനെ തേടിക്കൊണ്ട് പോവുകയാണ്. അർണബിനെ അന്വേഷിച്ചു കൊണ്ട് പോവുകയാണ്. നോക്കൂ, ഇർഷാദ് അങ്ങനെ അർണബിനെ അന്വേഷിച്ച് പോകുമ്പോൾ പുറകിൽ നിന്നൊരാൾ വിളിക്കുന്നുണ്ട് ഇർഷാദിനെ. എന്തായിരിക്കും വിളിച്ചിട്ടുണ്ടാകുക? എന്താ വിളിച്ചിട്ടുണ്ടാകുക? യാ ഇർഷാദ്. എന്താണ് വിളിച്ചിട്ടുണ്ടാകുക? യാ ഇർഷാദ്, ഏ ഇർഷാദേ അല്ലേ. നമ്മൾ ആ ഒരാളെ വിളിക്കാറില്ലേ അവരെ പേര് വിളിച്ചുകൊണ്ട്? അതുപോലെ അറബിയിൽ ഒരാളെ പേര് വിളിച്ച് വിളിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എന്ത് പറയും? യാ എന്ന് ചേർക്കും. യാ ഇർഷാദ് അല്ലേ, യാ അർണബ് അല്ലേ, യാ ഫാത്തിമ, യാ ഇഷ, അതേപോലെ യാ എന്ന് ചേർത്തിട്ടാണ് വിളിക്കുക. അതുപോലെ ഇർഷാദിൻ്റെ ഉമ്മയും ഇർഷാദിനെ യാ എന്ന് ചേർത്തിട്ടാണ് വിളിച്ചത്. യാ ഇർഷാദ്. എന്താണ് വിളിച്ചത്? യാ ഇർഷാദ് അല്ലേ. യാ ഇർഷാദ് എന്ന് വിളിച്ചിട്ട് എന്തായിരിക്കും ആ ഉമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടാകുക? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? ഇർഷാദ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഉമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ആ, ഉമ്മമാര് ശ്രദ്ധിക്കാറുണ്ട്. മക്കൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഇർഷാദിൻ്റെ ഉമ്മയും ഇർഷാദിനെ നോക്കി നിൽക്കുകയായിരുന്നു. ഉമ്മ നോക്കുമ്പോഴുണ്ട് ഇർഷാദ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു, പുറത്തേക്ക് പോകുന്നു വേഗത്തിൽ. അപ്പോൾ ഉമ്മ ചോദിച്ചു, യാ ഇർഷാദ് എന്ന് വിളിച്ചു. എന്നിട്ട് ഉമ്മ ചോദിച്ചത് എന്താണെന്നറിയുമോ? എന്താ ചോദിച്ചത്? ഇലാ ഐന, യാ ഇർഷാദ് ഇലാ ഐന. എന്താണ് ചോദിച്ചത്? യാ ഇർഷാദ് ഇലാ ഐന. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇലാ ഐന, എവിടെ പോകുന്നു? ഇലാ ഐന എന്ന് ചോദിച്ചാൽ എന്താണ്? എവിടെ പോകുന്നു? യാ ഇർഷാദ് ഇലാ ഐന. ഇർഷാദ്, നീ എവിടെ പോകുന്നു അല്ലേ. നമ്മൾ ഇലാ ഐന എന്നുള്ള ആ പ്രയോഗം നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപ്പമാരില്ലേ, ഉപ്പമാരുണ്ട്. ഉപ്പ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ചോദിക്കണം, യാ അബി, യാ അബി, ഇലാ ഐന, എവിടെ പോകുന്നു? നമ്മുടെ ജ്യേഷ്ഠന്മാരും അതുപോലെ മറ്റുള്ളവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ചോദിക്കണം, യാ അഹി, ഇലാ ഐന, യാ ഉഖ്തി, ഇലാ ഐന അല്ലേ. എല്ലാവരോടും അങ്ങനെ ചോദിക്കില്ലേ. എവിടെ പോകുന്നു എന്നതിന് പകരം നമ്മളിനി അറബിയിൽ ചോദിക്കും, ഇലാ ഐന, എവിടെ പോകുന്നു എന്ന്. അപ്പോൾ ഉമ്മയും അവനോട് ചോദിച്ചു, യാ ഇർഷാദ് ഇലാ ഐന, ഇർഷാദേ നീ എവിടെ പോകുന്നു. അപ്പോൾ ഇർഷാദ് എന്താ മറുപടി പറഞ്ഞത്? കണ്ടോ എന്താ മറുപടി പറഞ്ഞത്? ഉമ്മാ അർണബ്,
ഉമ്മാ അർണബ്, ഉമ്മാ അർണബ് ഉണ്ട് അവിടെ അല്ലേ, ഉമ്മാ അർണബ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാ പറഞ്ഞു ഉമ്മാ അർണബ്. ഇർഷാദ് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മാ അർണബ്, അർണബ് ഉണ്ട് എന്ന് ഇർഷാദ് പറഞ്ഞു. അപ്പോൾ ഇർഷാദിനോട് എന്താ ഉമ്മ ചോദിച്ചത്? യാ ഇർഷാദ് ഇല ഐന, യാ ഇർഷാദ് ഇല ഐന. ഇർഷാദ് എന്താ മറുപടി പറഞ്ഞത്? ഉമ്മാ അർണബ്, ഉമ്മാ അർണബ്. പഠിച്ചല്ലേ എല്ലാവരും? എവിടെ പോകുന്നു എന്നാ എങ്ങനെയാണ് ചോദിക്കുക? ഇല ഐന. മറക്കരുത്, ഒരാൾ പേര് വിളിക്കുമ്പോൾ എന്താ അതിൻ്റെ ആദ്യത്തിൽ ചേർക്കാറ്? യാ ഇർഷാദ്, യാ ഫാത്തിമ അല്ലേ, ആ രൂപത്തിലാണ് നമ്മൾ ഒരാളെ വിളിക്കേണ്ടത്. ഇനിയോ എവിടെ പോകുന്നു എന്ന് ഇല ഐന എന്ന് ചോദിക്കണം. ഇല ഐന മറക്കരുത്. ഇനി നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എന്താണെന്നറിയുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലിഫു പഠിച്ചു, ഹംസ പഠിച്ചു, ആ പഠിച്ചു അല്ലേ. അലിഫു പഠിച്ചു, ഹംസ പഠിച്ചു, ഫത്ഹ് പഠിച്ചു, ആ പഠിച്ചു. ഇനി നമുക്ക് പുതിയൊരു അക്ഷരം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അലിഫ്, ഹംസ, കെസർ. അലിഫ്, ഹംസ, കെസർ, ഇത് മൂന്നും കൂടി ചേർന്നാൽ എന്താകും? ഈ. എന്താണാകുക? ഈ. ഈ എന്നുള്ള അക്ഷരം നിങ്ങൾ കണ്ടോ അല്ലേ? ആരുടെ പേരിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരമാണ്? ആ, നമ്മുടെ കൂട്ടുകാരൻ ഇർഷാദിൻ്റെ പേര്. ഇർഷാദ്, ഇർഷാദ് എഴുതിയപ്പോൾ ആദ്യത്തെ അക്ഷരം എന്താണ്? ഈ ആണ്. അലിഫ്, കെസർ, അലിഫ്, ഹംസ, കെസർ, ഈ. അലിഫ്, ഹംസ, കെസർ, ഈ. ഇനിയോ ഇല ഐന, ഇല ഐന, ഇല ഐന എഴുതിയെടുത്ത്, ഇല എഴുതിയെടുത്ത് ആദ്യത്തെ അക്ഷരം എന്താ? അലിഫ്, ഹംസ, കെസർ, ഈ. അലിഫ്, ഹംസ, കെസർ, ഈ. ഇല ഐന. അപ്പോൾ ഇർഷാദ് ഇല ഐന, അതിൻ്റെ രണ്ടിൻ്റെയും തുടക്കത്തിൽ ഈ എന്ന അക്ഷരമുണ്ട്. അപ്പോൾ നമ്മൾ അലിഫ്, ഹംസ, ഫത്ഹ്, ആ പഠിച്ചു. അലിഫ്, ഹംസ, കസർ, ഈ പഠിച്ചു. ഇനിയോ നമ്മൾ മറ്റൊരു അക്ഷരം കൂടി പഠിക്കുകയാണ്. ഉമ്മ, ഉമ്മ എന്ന് അവിടെ എഴുതിയത് കണ്ടോ? ഉമ്മുൻ. ആരാ ഉമ്മുൻ എന്ന് പറഞ്ഞാൽ? ആ, നമ്മുടെ ഉമ്മയാണ്. ഉമ്മ, ഉമ്മുൻ. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ. ഉമ്മുൻ എന്ന് എഴുതിയെടുത്ത് ആദ്യത്തെ അക്ഷരം എന്താ? അലിഫുണ്ട്, ഹംസയുണ്ട്. ഹംസയുടെ മുകളിൽ എന്താ ഒരു അക്ഷരം? എന്താണ് ഹംസയുടെ മുകളിൽ എന്താ ഉള്ളത്? ലൊമ്മാണുള്ളത്. എന്താണ് അതിന് പറയുക? ലൊമ്മ്. അലിഫ്, ഹംസ, ലൊമ്മ്, ഉ. അലിഫ്, ഹംസ, ലൊമ്മ്, ഉ. അലിഫ്, ഹംസ, ലൊമ്മ്, ഉ. അപ്പം എല്ലാവരും പഠിച്ചില്ലേ? ആ പഠിച്ചു, ഈ പഠിച്ചു, ഉ പഠിച്ചു, ഫത്ഹ് പഠിച്ചു, കെസർ പഠിച്ചു, ലൊമ്മ് പഠിച്ചു, അലിഫ് പഠിച്ചു, ഹംസ പഠിച്ചു. പഠിച്ചില്ലേ? ആ, എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ തന്നെ നോട്ട് ബുക്കിൽ നല്ല വൃത്തിയായി അലിഫ്, ഹംസ, കെസർ, അതായത് ഈ എന്നെഴുതുക. അതിന് നേരെ ഇർഷാദ്, പിന്നെയോ ഇല ഐന, അത് രണ്ടും എഴുതുക. ഇർഷാദ്, ഇല ഐന, പിന്നെയോ ഉ എഴുതാം നമുക്ക് അല്ലേ. അലിഫ്, ഹംസ, ഉ. അലിഫ്, ഹംസ, ലൊമ്മ്, ഉ. ഉ എഴുതിയിട്ട് അതിൻ്റെ നേരെ ഉമ്മുൻ. എന്തെഴുതണം? ഉമ്മുൻ എന്നെഴുതണം. അങ്ങനെ എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, പറയാനുള്ളത്. എല്ലാവരും നന്നായി വർക്കുകളൊക്കെ ചെയ്യുക, എഴുതാനുള്ളത് വൃത്തിയായിട്ട് എഴുതുക, നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.